വാദങ്ങൾക്കിടയിലും തൃശൂർ പൂരം കലക്കലിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു ADGP എം ആർ അജിത് കുമാർ. മുൻ കമ്മീഷണർ അങ്കിത് അശോകിന്റെ മൊഴി കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയായി ചെന്നൈയിൽ നിന്നും മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നീക്കം. അരുൺകുമാറുണ്ട്. അരുൺ, ഏപ്രിലിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. കാലം കുറെ ഇങ്ങോട്ട് പിന്നിട്ടു, ഒന്നും സംഭവിച്ചില്ല. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന വലിയ വിലയിരുത്തലുകൾ ഉണ്ടായി. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് നൽകാൻ പോകുന്നത്? രാഷ്ട്രീയ കേരളം, പ്രത്യേകിച്ചും CPI ഒക്കെ, തൃശൂരും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരം അട്ടിമറിക്ക് പിന്നിൽ ADGP തന്നെ പ്രവർത്തിച്ചു എന്ന ആരോപണം നിലനിൽക്കുന്നു. ADGP RSS ബന്ധം ഇതിൽ ആരോപിക്കപ്പെടുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോപണ വിധേയനായ ADGP തന്നെ അന്വേഷണം പൂർത്തിയാക്കുന്നത്. ആ അന്വേഷണത്തിൽ ADGP MR രാജ്കുമാർ എന്ത് കണ്ടെത്തലാണ് നടത്തിയത്? പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് പിന്നിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ സംഘടനകൾക്കോ അല്ലെങ്കിൽ സംഘാടകർക്കോ വ്യക്തിക്കോ ഏതെങ്കിലും ബാഹ്യ ശക്തികൾക്കോ പങ്കുണ്ടോ? അതോ സ്വാഭാവികമായ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചയാണോ? അതോ വല്ല ജുഡീഷ്യൽ അന്വേഷണത്തിലാണോ ADGP ശുപാർശ ചെയ്യുന്നത്? അതറിയാനാണ് ഏറെ കൗതുകമായി നിൽക്കുന്നത്. എന്തായാലും ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. പക്ഷേ 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷവും ആ റിപ്പോർട്ട് ADGP സമർപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നതിനിടയിലാണ് ആ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിൽ ADGP MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ എന്തായിരിക്കാം എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം പൂരം അലങ്കോലപ്പെടുന്ന ദിവസം തൃശൂരിൽ ADGP സാന്നിധ്യം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇക്കാര്യത്തിൽ തന്നെ പ്രാഥമിക വിലയിരുത്തലുകളുള്ള ADGP നടത്തിയിരുന്നു. പിന്നീട് വിശദമായ അന്വേഷണം നടത്തി. ആദ്യം അന്ന് സ്ഥലം മാറ്റപ്പെട്ട കമ്മീഷണർ അങ്കിത് അശോകന്റെ മൊഴി രേഖപ്പെടുത്തി. 2 ദിവസം മുമ്പ് വീണ്ടും അങ്കിത് അശോകന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ആ റിപ്പോർട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ എന്ത് കണ്ടെത്തലാണ് ADGP MR അജിത് കുമാർ നടത്തിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DGP മൊഴി രേഖപ്പെടുത്തിയപ്പോഴും ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കി എന്താണ് തൃശൂർ പൂരത്തിൽ സംഭവിച്ചതെന്ന് രേഖാമൂലം മറുപടി നൽകാമെന്ന് DGPയോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും ഈ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2 ദിവസത്തിനകം ADGP സമർപ്പിക്കും എന്നാണ് അറിയുന്നത്.